ബാക്കികളിലോ പറയാ എന്ന് വെച്ചാ ഒരു സ്വപ്നം പോലെ പിന്നെ സ്പീഡ് ഒന്നും പറയാൻ പറ്റില്ല. ഓഹ് ഇങ്ങനത്തെ ഒരു ഫീൽ ആദ്യമായിട്ട് കാണുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയോട് നല്ല താങ്ക്സ്. വാഹനവും ഫർണിച്ചറും തമ്മില് എന്താ വളരെ എന്താ പറയാ ഇഴ ചേർന്ന് കിടക്കുന്ന രണ്ടും മനുഷ്യന്റെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. 700-ൽ താഴെ വണ്ടികളാണ് ഓൾ ഇന്ത്യയില് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സുഹൃത്തിനും ഈ വണ്ടി ഉണ്ടെന്ന കാര്യം നമുക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും. കുറെ പ്രീമിയം വണ്ടിക്ക് സൺറൂഫ് ഉണ്ട്. ഇത് കുറച്ചുകൂടി പനോരമിക് ആയിട്ട് ബാക്ക് വരെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സൺറൂഫ്. നമ്മള് സ്ഥിരമായിട്ട് പല പല വീഡിയോസും ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ ഇതൊക്കെ ഒരു മാറ്റം വരുത്താറുണ്ട്. ഇനി ഞാൻ ചില ഇടയ്ക്ക് ഒരു വണ്ടികളുടെ റിവ്യൂ അങ്ങനെ ചെയ്തു കൊടുത്തു താങ്കൾക്ക്. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാത്തത്? നമ്മള് ഫർണിച്ചർ ഇന്റീരിയർ ആണ് പൊതുവെ പേജിൽ ഇടാറ്. കാർ ആക്കണം? ആയിക്കോട്ടെ തീർച്ചയായിട്ടും. ഇന്നൊരു കാറിന്റെ റിവ്യൂ എടുത്തൂടെ? ഓക്കെ. ജോയറിന്റെ വണ്ടിയാണ് ഇന്നത്തെ താരം. ഓഹോ, അപ്പൊ ഇത് Q8 5 സീറ്റർ. അപ്പൊ ഈ 7 സീറ്ററിന്റെ ഇതിനൊക്കെ വലിപ്പത്തില് 5 സീറ്റർ എന്ന് പറയുമ്പോ എന്തായിരിക്കും അതിന്റെ ഉള്ളിൽ സൗകര്യം? ലോകായിരിക്കും. വണ്ടിയുടെ ഫ്രണ്ടിലെ വ്യൂ തന്നെ ഭയങ്കര ഫീലാണ്. വലിയ ഒരു ഹെഡ്ലൈറ്റ്, ആ ഓഡിയുടെ ലോഗോ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഇതിനോട് അഴുകി ചേർന്ന് ഈ ടൈഗർ നോസുമായിട്ടൊരു ഗ്രില്ല് കീ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഓടി കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു ഗ്രില്ല്. അവിടെ അവരുടെ കോട്ടോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവരെ എഞ്ചിന്റെ പേരാണ്. കോട്ടോ എന്ന് പറഞ്ഞ എഞ്ചിനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 3 ലിറ്റർ ആണ്. വെരി പവർഫുൾ. 5 സെക്കൻഡ് കൊണ്ടൊക്കെ 100 കിലോമീറ്റർ സ്പീഡിലേക്ക് ഇത് കുതിച്ചു പോയി. ശരിക്കും സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ആക്സിലറേഷനാണ്. ശരിക്കും ആ ആക്സിലറേഷൻ എത്ര ആക്സിലറേഷൻ ഉണ്ടോ അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഫ്ലൈറ്റ് നമ്മൾ റൺവേയിലൂടെ ഓടുമ്പോ 300 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യാം. ഭയങ്കര ശരിക്കും ആകാശത്ത് 600 കിലോമീറ്റർ 700 കിലോമീറ്റർ പോകുമ്പോഴും നമുക്ക് ഈ ഡോറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതില്ലേ, ഇത് സാധാ ഡോർ മാറി, ഇത് ഡോർ ഇവിടെ സോഫ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാം. ഇത് മെല്ലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലേ ഈ ഡോർ സക്ക് ചെയ്യും, അങ്ങനെ വലിക്കും നിങ്ങൾക്ക് നോക്കി കാണാതെ. പിന്നെ ഇതിന്റെ ഫ്രെയിം ഇല്ല അല്ലേ? കേറുമ്പോ തന്നെ ഒരു ലക്ഷറി ഇതില് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. ശരിക്കൊരു വിമാനത്തിന്റെ കോക്പിറ്റ് പോലെ ഉണ്ടല്ലേ? വളരെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുമ്പോഴേ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള പ്രത്യേകത, ഈ വണ്ടി മൂവ് ചെയ്യാന്ന് പറയുന്ന സീറ്റ് ബെൽറ്റ് ടൈറ്റ് ആവും, ടൈറ്റ് ആവും. അപ്പൊ നമുക്ക് ഈ ഓഡി തരുന്ന ഒരു സെക്യൂരിറ്റി, അതായത് നിങ്ങൾ ആ സുരക്ഷിതത്വം, നിങ്ങൾ എന്റെ കരവലയത്തിൽ സുരക്ഷിതരാണ് തരുന്ന അല്ലെ, എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട് കേട്ടാ. ഇങ്ങനത്തെ വണ്ടിക്ക് ഈ പ്രീമിയം വണ്ടിയിൽ കയറുമ്പോ ആ വണ്ടി നമ്മൾ കെട്ടിപ്പിടിക്കും. ഈ ധൈര്യമായിട്ട് ഇരിക്കണം, നിന്റെ കൂടെ ഞാൻ ഉണ്ടാന്ന് പറയാം. ആ അങ്ങനത്തെ ചില അനുഭൂതികൾ ഇങ്ങനത്തെ വണ്ടിയിൽ തരാറുണ്ട്. ഒന്ന് ശരിക്ക് തീരെ കാണുന്നില്ല, ഭയങ്കര ലെങ്ത് അല്ലേ? നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് നമുക്ക് ഈ ബ്ലാക്കും സിൽവറും നല്ലൊരു കോമ്പിനേഷൻ. അത് ഭയങ്കര അഴകാട്ടോ, സിൽവറും പോയിട്ട് തീർച്ചയായും. ഏത് വണ്ടിക്കാണെങ്കിലും ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഭംഗിയായിട്ടാണ്. ബ്ലാക്കും സിൽവറും ഭയങ്കര കോമ്പിനേഷൻ ഉള്ളതാ. അത് എനിക്ക് വണ്ടി കണ്ടപ്പോ തന്നെ ആദ്യം ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഭാഗം എന്ന് പറഞ്ഞത്. അമ്മ ഒരു ഓടി ഡിസൈനിലൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ മനോഹരമാക്കിട്ട് ഒരു മസ്കുലർ വണ്ടി ശരിക്കും പറഞ്ഞാ. ടെയിൽ ലാമ്പ് ഭയങ്കര സംഭവം. ടെയിൽ ലാമ്പ് ശരി, ഇവിക്കാണ് ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. ഇവിക്കൊക്കെ ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ ഔഡി ഇത് സ്വന്തമാക്കുന്നുള്ള ഈ ഒരു മോഡൽ ഭയങ്കര സൈസ് അല്ലേ. ഒരു 5 പേർക്ക് ഉണ്ടല്ലോ, ഭയങ്കര സുഖമായിട്ടിരിക്കാം. Q8 എന്നുള്ള ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 700-ൽ താഴെ വണ്ടികളാണ് ഓൾ ഇന്ത്യയില് ഇറങ്ങിയിട്ടുള്ളത്. പ്രത്യേകത കേരളത്തിലുള്ളത് കൊച്ചുണ്ട്, വളരെ കുറഞ്ഞ വണ്ടിയുള്ളൂ. അപ്പൊ നമ്മുടെ സുഹൃത്തിനും ഈ വണ്ടി ഉണ്ടെന്ന കാര്യം നമുക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും. പണ്ട് സുജിത്ത് ഭക്തൻ കാണിച്ച പോലെ ഇതിന്റെ എത്ര ലിറ്റർ എന്നൊന്നും പറയാറില്ല, പക്ഷെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. എനിക്ക് ഇവിടെ എത്ര ആൾക്കാരും കേറിയിരിക്കും. ഡിക്കി സ്പേസ് ഭയങ്കര സ്പേസ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ സീറ്റ് നിർത്തിയിട്ട് കഴിഞ്ഞാല് ഒരു ഫാമിലിക്ക് റൂം കിട്ടിയില്ലെങ്കിൽ സുഖമായിട്ട് കിടക്കാം. സുഖമായിട്ട് കിടക്കാം. 3 പേർക്ക് സുഖമായിട്ട് കിടക്കാം. അതൊരു ചെറിയ ടച്ച് ആണല്ലേ. അതെ അതെ അതെ. നമ്മൾ ഈ കട്ടിലും ബെഡിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ട് ശരിക്ക് കിടന്ന് കാണിക്കാതെ ഒരു സമാധാനം അല്ലേ ഈ മാട്രസും കട്ടിലും. കിടക്കാൻ സൗകര്യം ഉണ്ടോ നമ്മൾ ആദ്യം നോക്കുക. ഇരിക്കാൻ മാത്രല്ല കിടക്കാനൊക്കെ പറ്റും. ഇതിന്റെ ടയർ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ടയറൊക്കെ അടിപൊളിയാണ്. നമ്മൾ വീതി കുറഞ്ഞ
ടയറിന്റെയാണ്, കുറെ ദൂരം പോകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അടുത്ത ഒരു സർവീസ് സ്റ്റേഷൻ വരെ പോകാൻ പറ്റും. വൺ ടച്ചിൽ അടയ്ക്കുമ്പോള് സംഭവം ക്ലോസ് ആയി. സൺറൂഫ് എന്നൊക്കെ പറഞ്ഞാലേ, ശരിക്കും പറഞ്ഞാൽ കുറെ പ്രീമിയം മോഡലിൽ സൺറൂഫ് ഉണ്ട്. ഇത് കുറച്ചുകൂടി പനോരമിക്കായിട്ട് ബാക്ക് വരെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സൺറൂഫ്. പ്രീമിയം കാറിന്റെ സീറ്റിൽ ഇരിക്കുമ്പോ തന്നെ നമുക്ക് എന്തൊരു ഫീൽ കിട്ടണ അറിയാം. ഇതും സംഭവിച്ചില്ലേ, ഇത് ശരിക്കും നാച്ചുറൽ ലെതർ അല്ലേ ഇതിൽ ഉപയോഗിക്കണം. അപ്പൊ ഇതിന്റെ ഒരു ഫീല് വേറെ. പക്ഷേ താങ്കളെ പല വീടിനും പറയണ മാതിരി നമ്മുടെ താങ്കൾ ഫർണിച്ചർ പരിചയപ്പെട്ടും മെയിനായിട്ട് കാര്യം നാച്ചുറൽ ലെതർ എപ്പോഴും എ സി റൂമിൽ വേണം ഇതാന്ന് പറയും. അപ്പൊ ഈ കാറുകളൊക്കെ പ്രീമിയം കാറുകളെല്ലാം എ സി ആയതുകൊണ്ടായിരിക്കാം കാരണം ലെതർ പെട്ടെന്ന് ലെതർ കേടായി. പിന്നെ ലെതറിൽ ഇരിക്കുമ്പോ നാച്ചുറൽ പ്രൊഡക്ട് അല്ലേ, അപ്പൊ അതിലിരിക്കുമ്പോ ശരിക്കും നമുക്ക് ഈ റൈസ് ചൂട് കുറവുണ്ടാവും, ശരിക്കും തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിലിരിക്കുമ്പോ ലെതർന്നാണ് ഈ ലെതറിന് പറയാം. ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയാണ് ഇത്. ഒരു പ്രീമിയം കാറിനെ കൊണ്ടിരിക്കുന്ന ലെതർ എന്ന് പറയുന്നത് സോഫയ്ക്ക് ഏകദേശം ഒരു 500 square feet ഇത് വേണ്ടി വരും. മീറ്റർ അല്ല, ശരിക്കും ലെതറൊക്കെ ഫീറ്റിലൊക്കെ സ്ക്വയർ ഫീറ്റിലെ പറയാം. അപ്പൊ 500 square feet ആണ് ഇതിന്റെ ലെതറിന്റെ ഒരു കണക്ക് സോഫയ്ക്ക്. അപ്പൊ എനിക്ക് ഏകദേശം ഇതിന് അത്യാവശ്യം ഒരു ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് അറിയില്ല. പക്ഷെ എന്തായാലും പ്രീമിയം കാറിന് ആവശ്യത്തിൽ കൂടുതൽ ഇതിനകത്ത് ലെതർ ഉപയോഗിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് ഇതിന്റെ ഫീൽ അല്ലേ. ഇതിന്റെ തൈ സപ്പോർട്ടും, അതായത് ഇരിക്കുമ്പോഴൊക്കെ ഒരു വാഹനത്തിന് ഏറ്റവും സുഖകരം എന്ന് പറഞ്ഞ ഇതിന്റെ എല്ലാ മേഖലയിലും അവര് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. ഇതിനെ സിഒബി കോബ്ലൈറ്റ് എന്ന് പറയും. അതായത് ഇതിന്റെ ലൈറ്റ് ഇപ്പൊ ഒരു സ്പോർട്സിലേക്ക് മാത്രമേ വരുന്നത്. പുസ്തകം വായിക്കാൻ അങ്ങനത്തെ കാര്യത്തിലുള്ള സൗകര്യമാണ് തോന്നുന്നത്. കറക്റ്റ് ആയിട്ട് അത് ഫീൽ ഉണ്ട്. അതിന്റെ അടിയിൽ എന്ത് പിടിച്ചാലും നമുക്ക് കാണാൻ പറ്റും മൊത്തത്തിൽ. നമ്മളെ കണ്ണിൽ കുത്തുന്ന ഒരു ഞാനേ ഞാനിപ്പോ താങ്കളെ സംസാരിച്ച് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, വാഹനവും ഫർണിച്ചറും തമ്മില് എന്താ വളരെ എന്താ പറയാ ഇഴ ചേർന്ന് കിടക്കുന്ന രണ്ടും മനുഷ്യന്റെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. നമ്മള് ഞാൻ മുമ്പ് വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പരിസരത്തെ നമുക്ക് അനുകൂലമായി ഇണക്കുന്നതാണ് വാഹനവും മറ്റു സുഖ സൗകര്യങ്ങളൊക്കെ. നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമ്മുടെ പരിസരത്തെ കണ്ടല്ലോ. ഇപ്പൊ ഇരിക്കാനുള്ള കംഫർട്ട് ഫർണിച്ചറിൽ അങ്ങനെയല്ല, ഇരിക്കാനുള്ള കംഫർട്ട്. പിന്നെ നമുക്ക് വീഡിയോയിലൊക്കെ വിശ്രമിക്കണമെങ്കിലേ, വിശ്രമിച്ചുകൊണ്ട് യാത്ര ചെയ്യണമെങ്കിലേ ഫർണിച്ചറും ഈ കാറുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഞാനേ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾക്ക് ആ കാര്യത്തിനോട് സാദൃശ്യമായിട്ടുള്ള ഫർണിച്ചർ മേഖല പറയാൻ കഴിയുന്നത്. സ്വപ്നം പോലെ സ്പീഡ് ഒന്നും പറയാൻ പറ്റില്ല, അതുപോലെയാണ് മെമ്പം പറഞ്ഞ. ഓ ഇങ്ങനത്തെ ഒരു ഫീൽ ആദ്യമായിട്ട് കാണുന്നു. പിന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക്. നല്ല താങ്ക്സ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നവീകരിച്ച സാങ്കേതിക വിദ്യ, ഡിസൈൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉയർന്ന പ്രകടനമുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് പേരുകേട്ട ഒരു ജർമ്മൻ ആഡംബര ഓട്ടോമൊബൈൽ നിർമ്മാതാവാണ് ഓഡി. 1909 ഓഗസ്റ്റ് ഹോർസ് സ്ഥാപിച്ച ഈ ബ്രാൻഡ് ഇപ്പോൾ ഫോക്സ് വാഗൻ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഓഡിയുടെ ആസ്ഥാനം ജർമ്മനിയാണെന്ന് നമുക്കറിയാം. അതിന്റെ ഐക്കണിക് ഫോർലിങ് ലോഗോ 20th century തുടക്കത്തിൽ തന്നെ 4 വ്യത്യസ്ത കാർ നിർമ്മാതാക്കളുടെ ലയനത്തെ പ്രതീകപ്പെടുത്തുന്നു. ഓട്ടോ യൂണിയൻ രൂപീകരിച്ച ഓഡി ഹോർച്ച് ഡി കെ ഡബ്ല്യു വാണ്ടറർ എന്നിവയാണ് ആ 4 റിങ്ങുകളുടെ പിന്നിലുള്ള 4 കമ്പനികൾ. 1980 ബ്രാൻഡിന്റെ മുഖമുദ്രയായ കോട്രോ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിന് ഓഡി അംഗീകാരം നേടി. വിവിധ ഡ്രൈവിംഗ് അവസ്ഥകളിൽ മികച്ച കൈകാര്യം ചെയ്യലും സ്ഥിരതയും വാഗ്ദാനം ചെയ്യുന്നു. ഓഡി കാറുകൾ അവയുടെ സുഗമവും ആധുനികവുമായ ഡിസൈനുകൾ, നൂതന ഇൻഫോർടൈൻമെന്റ് സംവിധാനങ്ങൾ, ആഡംബരപൂർണമായ ഇന്റീരിയർ എന്നിവയ്ക്കും പേരുകേട്ടതാണ്. ഓഡി A3 പോലെയുള്ള കോമ്പാക്ട് സെഡാനുകൾ മുതൽ Q7 പോലെയുള്ള ഉയർന്ന പെർഫോമൻസ് SUV കൾ വരെ, ഓഡി R8 പോലെയുള്ള സ്പോർട്സ് കാറുകൾ വരെ അവർ വൈവിധ്യമാർന്ന മോഡലുകൾ വാഗ്ദാനം ചെയ്യുന്നു. A എന്ന് പറയുന്നത് സെഡാനുകൾക്കും Q എന്ന് പറയുന്നത് SUV കൾക്കുമാണ് അവർ ആ ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് കൊടുത്തിട്ടുള്ളത്. ബ്രാൻഡ് സുസ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇലക്ട്രിക് വാഹനങ്ങളിൽ വൻതോതിൽ നിക്ഷേപിക്കുകയും ഇപ്പോൾ ഓഡി ചെയ്യുന്നു. ഇട്രോൺ GT, Q4 ഇട്രോൺ തുടങ്ങിയ മോഡലുകൾ ഉൾപ്പെടെയുള്ള അതിൻ്റെ ഇട്രോൺ ലൈനപ്പ് വൈദ്യുതീകരണത്തിലും പരിസ്ഥിതിക ഉത്തരവാദിത്വത്തിലും ഓഡിയുടെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നു. ഇതിപ്പോൾ ഇന്ത്യയിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ ഇവർ ഇലക്ട്രിക് ലൈനപ്പുകൾ ഇന്ത്യയിൽ അതിവേഗത്തിൽ വിറ്റഴിക്കുന്നു. 2009 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഈ ഒരു ആഡംബര വെഹിക്കിൾ അപ്പോൾ തന്നെ സെലിബ്രിറ്റി വെഹിക്കിളായി തന്നെ അറിയപ്പെട്ടു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, അന്നേ ഇതിൻ്റെ ഓണേഴ്സ് പറയുന്നതാണ് വാല്യൂ ഫോർ മണിയാണ് എന്ന്.
ഈ ഒരു വെഹിക്കിൾ അതായത് കൊടുക്കുന്ന മൂല്യത്തിന് അതേപോലെ റിട്ടേൺ തരുന്ന A4 മുതൽ A8 വരെയുള്ള സെഡാൻ മോഡലുകളും അതോടൊപ്പം Q3 മുതൽ Q7 വരെയുള്ള ആഡംബര മോഡലുകളും ഇവർ ഇറക്കുന്നു. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഗാർഡ് ചെയർമാൻ കൊച്ചോസെഫ് ചിറ്റലിപ്പള്ളി മുതൽ നമ്മുടെ പ്രിയപ്പെട്ട ജോയ് മണ്ടുംബാൽ വരെയുള്ള പ്രമുഖർ ഉപയോഗിക്കുന്നു. കുന്നംകുളത്തിൻ്റെ അഭിമാനം, FMCG കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടർ എന്നീ നിലകളിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ശ്രീ ജോയ് മണ്ടുംബാൽ. അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെറുതായെങ്കിലും റിവ്യൂ ചെയ്യാൻ ശ്രമിച്ചത്. ആദ്യമായാണ് നമ്മളൊരു കാർ ഈ ഒരു ചാനലിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. വിത്ത് ലവ്, ഫൈസൽ ചീരൽ.